യുദ്ധത്തിനും പിരിക്കാനാവാതെ റഷ്യൻ ഉക്രൈൻ ദമ്പതികൾ. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ റഷ്യൻ ഉക്രൈൻ ദമ്പതികൾ വിവാഹിതരായ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൗതുകം സൃഷ്ടിക്കുന്നത്. February 24 മോസ്കോ സമയം പുലർച്ചെ 5:30 യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ പ്രത്യേക സൈനിക ഓപ്പറേഷൻ പ്രഖ്യാപിച്ച ശേഷം തുടങ്ങിയ യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത കൗതുകം സൃഷ്ടിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും പല വിധത്തിൽ പൗരന്മാർ അവശതകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉള്ളപ്പോഴുമാണ് ശത്രു രാജ്യങ്ങളിലെ രണ്ട് പൗരന്മാർ തമ്മിൽ വിവാഹിതരാകുന്നത്. ഉക്രൈനിൽ സ്ഥിരതാമസമാക്കിയ സെർജി നോവിക്കോവ് ഉക്രൈനിയൻ സ്വദേശിനിയായ ഇലോണ ബ്രാമിക്കോവിനെ വിവാഹം ചെയ്തത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ചാണ്. 2 വർഷമായി പ്രണയബന്ധത്തിലായിരുന്ന രണ്ടുപേരും കഴിഞ്ഞ 1 വർഷമായി ഇന്ത്യയിലാണ് താമസം. തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചപ്പോൾ വിവാഹവേദിയായി അവർ തിരഞ്ഞെടുത്തതും ഇന്ത്യ തന്നെ. ധരംശാലയിലെ ദിവ്യ ആശ്രം ഖരോട്ടയിലാണ് ഹിന്ദു ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായത്. തദ്ദേശവാസികളായ തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലാണ് വിവാഹം പരമ്പരാഗത രീതിയിൽ നടന്നത്. ഹിമാചൽ നാടൻ പാട്ടുകളും പരിപാടികളും കൊണ്ട് കൊഴുപ്പിച്ച വിവാഹത്തിൽ വിദേശ ടൂറിസ്റ്റുകളും പങ്കെടുത്തിരുന്നു. അമേരിക്കയും ഉക്രൈൻ പക്ഷത്ത് നിലയുറപ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഒരു 3rd ലോകയുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വളരെ കൗതുകമുള്ള ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. യുദ്ധത്തിനോ പ്രളയത്തിനോ രോഗത്തിനോ ഒന്നും പ്രണയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.